2020 മെയ് 7-നാണ് അഞ്ചൽ ഏറം സ്വദേശിനിയായ ഉത്രയെ ഭർത്താവ് സൂരജ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയത്. 4 ദിവസങ്ങൾക്ക് മുൻപ് 2021 ജൂൺ 21-നാണ് ഭർത്താവ് കിരണിന്റെ സ്ത്രീദിന പീഡനത്തെ തുടർന്ന് വിസ്മയെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ട് മരണങ്ങൾക്കും സാമ്യതകൾ ഏറെയുണ്ട്. വിസ്മയയുടെ കൊലപാതകത്തെക്കുറിച്ച് ഉത്രയുടെ വീട്ടുകാർക്ക് പറയാൻ എന്തുണ്ട് എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട് കഴിഞ്ഞ വർഷം ഇതേ സമയം വാർത്തകളിൽ നിറഞ്ഞു നിന്ന വീടാണ്. സ്വത്തുമോഹം മൂലം ഭർത്താവ് സൂരജ് സ്വന്തം ഭാര്യയെ പാമ്പിനെക്കൊണ്ട് കൊത്തിച്ചു കൊലപ്പെടുത്തിയ ഉത്രയുടെ വീട്. അഞ്ചൽ ഏറത്തുള്ള ഈ വീട്ടിൽ നിന്നും ഇപ്പോൾ സ്ത്രീധര പീഡനത്തെ തുടർന്ന് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട വിസ്മയയുടെ വീട്ടിലേക്കുള്ള ദൂരം 21 കിലോമീറ്റർ മാത്രം. ഇത് ഒരവസാനമില്ലാതെ പോകുന്നു. അതിനവസാനം ഉണ്ടാകണം, തീർച്ചയായും ഉണ്ടായേ പറ്റൂ. അതിനകത്ത് രാഷ്ട്രീയമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. ഈ വിഷയത്തിൽ പറയാൻ സങ്കടമുണ്ട്. പിന്നെ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു വരുന്നു. വീണ്ടും സഹോദരന്മാർക്ക് ഇതേപോലുള്ള കണ്ണീരുകൾ കുടിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, വീണ്ടും ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ സപ്പോർട്ട് സർക്കാരിനും പോലീസിനും വേണോ അത് കൊടുക്കുക. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരും അതുപോലെ ചെയ്താൽ കുറേയെങ്കിലുമൊക്കെ കുറഞ്ഞു കിട്ടും എന്ന് വിചാരിക്കുന്നു. ഒരു ഉത്രയിലും ഒരു വിസ്മയയിലും ഒതുങ്ങുന്നതല്ല ഈ ഭർത്തൃവീടുകളിലെ ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകളുടെ അവസ്ഥ. അതോരോന്നും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്, ഓരോന്നും അവസാനിപ്പിക്കേണ്ടതുമുണ്ട്. ഈ വീട്ടിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 21 കിലോമീറ്റർ മാത്രമാണ് നിലമേലിലെ വീട്ടിലേക്കുള്ള ദൂരം. ഈ ഇടുങ്ങിയ മനസ്സുള്ള ആളുകളുടെ മനസ്സുകൾ തമ്മിലുള്ള ദൂരം ചെറുതും അത് മാറേണ്ടതുണ്ട്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24, കൊല്ലം.